ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുള്ളാവുന്ന നല്ലൊരു ടിപ്സായിട്ടാണ്. അപ്പോൾ ദാ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മളൊക്കെ വീട്ടിൽ നൂൽപുട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തംബ്നെയിലിൽ കാണിച്ച പോലത്തെ നൂൽപുട്ടിൻ്റെ അച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കാണിച്ച ഫോട്ടോ ഉണ്ടല്ലോ, അതുപോലത്തെ നൂൽപുട്ടിൻ്റെ അച്ചു വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടംപോലെ മാവ് അതിൽ ബാലൻസ് വരാറുണ്ട് അല്ലേ. നമ്മൾ ഫുൾ മാവും നമ്മൾ മാക്സിമം പ്രസ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് തിരിച്ച് നമ്മൾ പിഴിഞ്ഞാലും മാക്സിമം എങ്ങനെ ചെയ്താലും നമുക്ക് ഒരുപാട് മാവ് ബാക്കിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. പലപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് അത്. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം, അതാ ഇങ്ങോട്ടൊക്കെയൊക്കെ വളരെ ക്ലീനായിട്ട് നമുക്കിത് എങ്ങനെ പരിഹരിക്കാം എന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് യൂസ്ഫുള്ളാവുന്ന നല്ലൊരു ടിപ്സാണ്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എന്താണ് ചെയ്യേണ്ടത് അതിന്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് റെഡിയാക്കിയെടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടിയത്, സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഐസ്ക്രീമിൻ്റെയൊക്കെ ബോട്ടിലുണ്ടല്ലോ, അതുപോലത്തെ ഏതെങ്കിലൊരു ബോട്ടിൽ വെച്ചിട്ട് നമ്മളിതാ ഇതുപോലത്തെ ഒരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കണം. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള റൗണ്ടാണ്, വൈറ്റ് കളറിലുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതും കാണിച്ചു തരാം. ഞാനിതാ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്, ഫ്ലെക്സിബിളായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഐസ്ക്രീം ബോക്സിൻ്റെ അടപ്പായാലും കുഴപ്പമില്ല, സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് അടപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ നമ്മൾ നൂൽപുട്ട് എൻ്റെ അച്ചുണ്ടല്ലോ, നമ്മൾ മാവ് നിരക്കുന്ന അതിൻ്റെ ആ വായുവട്ടം നേരെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഒരു അളവിൽ തന്നെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പെൻസിൽ കൊണ്ട് എന്തുണ്ടെങ്കിലും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, സെയിം അതാ കറക്റ്റ് അളവായിരിക്കണം കേട്ടോ, കൂടാനും പാടില്ല കുറയാനും പാടില്ല, കറക്റ്റ് നമ്മൾ അതിനകത്തോട്ട് നല്ല ഫിറ്റായിട്ടിരിക്കണം. ആ ഒരു ലെവലിൽ വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിത് ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിരിക്കണം കേട്ടോ. നമ്മൾ എങ്ങനെയാണോ അത് അടയാളപ്പെടുത്തിയിട്ടുള്ള കറക്റ്റ് ഷേപ്പിന് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തത് കറക്റ്റായിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ഫിറ്റായി കിടക്കുന്ന രീതിയിൽ തന്നെ ഇതുപോലെ എല്ലാം ഫിറ്റായി കിടക്കണം. നമ്മൾ ഇതിനകത്തോട്ട് നമ്മളത് കൊള്ളണം, എന്നാൽ ലൂസിലല്ല നല്ല ടൈറ്റായിട്ട് തന്നെ കൊള്ളുന്ന രീതിയിലുള്ള വട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്, അതിൻ്റെ വീഡിയോ എൻ്റെ അതിൽ നിന്ന് മിസ്സായപ്പോഴാണ് ഞാൻ വേറെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് കേട്ടോ. ഇത് കണ്ടാൽ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് ഇതാ ഇതുപോലെ അതിനകത്തിരിക്കണം. അങ്ങനത്തെ വട്ടത്തിലുള്ളത് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു വട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ആദ്യം നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചിനകത്തോട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ചില്ലുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് മാവ് നിരക്കുക. മാവ് നിരച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വട്ട് ഉണ്ടല്ലോ അത് നമ്മൾ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മാക്സിമം എത്രത്തോളം മാവ് നിങ്ങൾക്ക് അതിനകത്ത് കൊള്ളാൻ പറ്റുമോ അത്രത്തോളം മാവ് നിങ്ങൾക്ക് അതിനകത്ത് നിരക്കാം. കറക്റ്റായിട്ട് ഒപ്പം വരുന്ന രീതിയിൽ തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് മാവ് ഫുള്ളായിട്ട് എയറൊന്നുമില്ലാത്ത രീതിയിൽ ടൈറ്റായിട്ട് നിറക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വട്ട് ആ ഒരു മാവിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റ് ഷേപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അമർത്തി കൊടുക്കണമെന്നൊന്നുമില്ല, ഞാൻ അതിനകത്തോട്ട് പോകണം എന്നുള്ള ഒരു ലെവലിൽ കാണിച്ചു തന്നെയുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടക്കാം. നമ്മൾ നൂൽപുട്ടിൻ്റെ ആ അടപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ തന്നെ നമ്മൾ നൂൽപുട്ട് പീച്ചുന്നത് പോലെ നന്നായിട്ട് തിരിച്ച് നമ്മൾ പീച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നൂൽപുട്ടിൻ്റെ അച്ഛൻ ഇങ്ങനെ പീച്ച് കാണിച്ചു തരാണ്. ഇതിൽ കംപ്ലീറ്റ് മാവും നമുക്ക് ടൈറ്റ് ആവുന്നത് വരെ, അതായത് ഏറ്റവും താഴത്തോട്ട് നമ്മളത് എത്തുന്നത് വരെ നമുക്ക് പീച്ച് എടുക്കാം. എന്നിട്ട് അതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതുപോലെ നല്ല മുഴുവനായിട്ടും ടൈറ്റ് ചെയ്തിട്ട് ഞാൻ പീച്ചിട്ടുണ്ട് കേട്ടോ. മുഴുവനായും ടൈറ്റ് ചെയ്ത് പീച്ച് ചെയ്യപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, എന്തോരം ക്ലീൻ ആയിട്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാ അതിനകത്ത് എത്ര മാവാണ് എക്സ്ട്രാ വന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. സാധാരണ നമ്മളത് എടുക്കുമ്പോഴത്തേനും അതിൻ്റെ മുകളിൽ ഒരുപാട് കുന്നു കൂടിയിട്ടായിരിക്കും നമുക്ക് മാവ് കിട്ടുക കണ്ടോ. ഇത് വളരെ ഒരു എന്താ പറയുക, വളരെ കുറച്ച് മാവ് മാത്രമേ ഉള്ളൂ. അത് അതിന് ഇടയ്ക്കിൽ പെട്ടിട്ടുള്ള ഒരു കുഞ്ഞ് സ്ഥലത്തുള്ള ഒരു ഏരിയയിലുള്ള മാവ് മാത്രം നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളൂ.
അപ്പം അത്രയും എഫക്റ്റീവാണ് ഈ ഒരു റൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിതൊരു ചാനലിൽ കണ്ടതാണ്, ട്രൈ ചെയ്ത് നോക്കിയപ്പം ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പം നിങ്ങൾക്കും അത് യൂസ്ഫുള്ളാവും, ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു.